ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നേരിട്ട് പേടിഎം വാലിലേക്ക് റെഡിങ് ചെയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ സിംപിളായി ടെനിക്സുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതായിരുന്നെങ്കിൽ അത്യാവശ്യം ക്വുസ് ഗെയിംസ് ഒക്കെ അറിയാമെങ്കിൽ ക്വുസ് ഗെയിംസ് കളിച്ച് കഴിച്ച് അതേപോലെ നമുക്കിൻ്റെ അകത്ത് ഒരു അടിപൊളി ട്രിക്കും കൂടി ഉപയോഗിച്ച് നല്ല രീതിയിൽ റഫർ ബൈപ്പാസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ നമുക്ക് റെഡി റെഡിയും ചെയ്തെടുക്കാൻ കളൊക്കെ വെരിഫൈ ആണ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ നേരെ നേരൊക്കെ വീഡിയോ കഴിഞ്ഞൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് ബെല്ലേക്കണിലേക്ക് വെക്കുന്ന ബെല്ലേക്കണിലേക്ക് വയ്ക്കുക വേറെ വീഡിയോ കളൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാം അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതായിട്ട് ഇതാവാത്ത് ഇന്റർഫേസിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇടയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സൈനപ്പ് വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാനായിരിക്കും അപ്പോൾ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതേ ക്ലിക്ക് ചെയ്യുന്ന മൊബൈലിൽ ഇമെയിൽ ഐഡി കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി വരുന്നത് ആയിരിക്കും അതൊരു ഇമെയിൽ ഐഡി ചൂസ് ചെയ്യുന്നതിന് ശേഷം ഇതാപത് ഇന്റർഫേസിലേക്ക് വരുന്നതായിരിക്കും അതിനുശേഷം ഒരു പേര് വരുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഈ പേര് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അടിച്ചു കളഞ്ഞതിന് ശേഷം അവർ ഒരു പേര് കൊടുത്തതിനു ശേഷം താ സബ്മിറ്റ് എന്ന പട്ടേക്ക് ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ഇതൊരു ബോട്ടായിട്ട് െന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ജസ്റ്റ് നമ്മൾ റോബോട്ടല്ല നമ്മളൊരു മനുഷ്യനാണ് അന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് വെരിഫിക്കേഷനാണ് വൺ പ്ലസ് വൺ എത്രയാണ് ടു എന്ന് കൊടുക്കുന്നതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് കളിക്കുക ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കാണും ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ കാണും അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ വീണ്ടും ഒരെണ്ണം വരുന്നതായിരിക്കും ആ ഫൈവ് പ്ലസ് വൺ എത്രയാണ് സിക്സ് എന്ന് കൊടുക്കുക ശേഷം സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തതിന് സബ്മിറ്റ് കൊടുക്കുക അതിനുശേഷം പാസ്വേഡ് ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും ഒരു പാസ്വേഡ് കൊടുത്തിന് ശേഷം താഴെ താൽക്കണമെന്ന് സബ്മിറ്റ് എന്ന ബട്ടണേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞേക്കാണായിരിക്കും ഒരു പേ ടി നമ്പർ കൊടുക്കുക ഇൻറ്റർഫേസ് വരുന്നതായിരിക്കും ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ പേ ടി നമ്പർ തെറ്റിക്കാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താങ്ങണം സബ്മിറ്റ് എന്ന പട്ടേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്രയും ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് ഇതാകാത്ത ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് റീഡയറക്റ്റ് ആക്കട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുക നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് റീഡയറക്റ്റ് ആകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കൊടുത്ത മൊബൈൽ നമ്പർ അല്ല പാസ്വേഡ് കൊടുത്തു വേണമെങ്കിൽ ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ സൈനപ്പ് വിത്ത് ഗൂഗിൾ ഗൂഗിളെ ക്ലിക്കിന് ശേഷം നമ്മുടെ ആ ഗൂഗിൾ ഉപയോഗിച്ച് നമുക്ക് ഇതിലേക്ക് നമുക്കതിലേക്ക് സൈനപ്പുകളൊക്കെ ചെയ്യാവുന്നതായിരിക്കും സൈനപ്പല്ല ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം ഇതാകാത്ത ഇൻ്റർഫേസിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത് ആയിരിക്കും അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റായിട്ട് ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മൾ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന ഷാർട്ട് ഹോം സ്ക്രീൻ ഇട്ടാൽ മതിയായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ രീതി ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിന്നത്തെ ഏഴ് ചെയ്യാനായിട്ട് ഏറ്റവും മുകളിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ മൂന്ന് വരെ ഒരു ഓപ്ഷൻ കണക്കി മൂന്ന് വരെ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഇഷ്ടം പോലെ ആഡ് ഇഷ്ടം പോലെ ആഡ്സും കാര്യങ്ങളൊക്കെ അത് നിങ്ങളുടെ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കുറേ അധികം ഓപ്ഷൻസ് പക്ഷേ നമ്മളിന്നകത്ത് ഒറ്റ ഓപ്ഷൻ മാത്രം വർക്ക് ചെയ്യത്തുള്ളൂ ആ ഓപ്ഷൻ ആയിരുന്നു ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം ഓപ്ഷൻസ് സ്പിൻ വീൽ ക്യുസ് അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട ഈ നോക്കി കാണാൻ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാം പ്രൊഫൈൽ നമ്മൾ പ്രൊഫൈൽ എന്ന ഓപ്ഷനിലൊക്കെ ആണ് ക്ലിക്ക് ചെയ്യേണ്ട ആ പ്രൊഫൈൽ ഓപ്ഷൻ മാത്രം നമുക്ക് വർക്ക് ചെയ്യത്തുള്ളൂ പ്രൊഫൈൽ ഓപ്ഷൻ്റെ അകത്ത് നമ്മൾ ചെയ്യാൻ എല്ലാ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എണീച്ച് എൻ്റെ അകത്ത് ഗെയിംസ് കളിച്ച് എൻ ചെയ്യാവുന്നതായിരിക്കും ഗെയിംസ് നമ്മളെ ക്വിസ് ഗെയിംസ് ആയിരിക്കും നമ്മൾ തുടക്കത്തിൽ സിമ്പിൾ സിമ്പിൾ ക്വിസ് ഗെയിംസ് ആയിരിക്കും ക്വിസ് ഗെയിംസ് കളിക്കാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള എണിക്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിവിടെ ക്യുസ് ഗെയിംസ് ഉണ്ട് നമുക്ക് അങ്ങനെ ക്യുസ് ൾ ചെയ്ത് കാണിക്കുക അപ്പോൾ അതിനെ മുകളിൽ കൊന്ന് കളിക്കുക അപ്പോൾ ഇത് കളിക്കുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹൗ ട്യൂ പ്ലേ എന്നൊക്കെ അവർ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഹൗ ട്യൂ പ്ലേ ടേംസ് ആൻഡ് ഒക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അതിനുശേഷം താ സ്റ്റാർട്ടായി ക്ലിക്കുന്നതിനു ശേഷം നിങ്ങൾക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നത് ആയിരിക്കും ഹൗ ടു സ്റ്റാർട്ടായി ക്ലിക്കുകൾക്ക് ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാരണം താങ്കളുടെ സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ക്ലിക്കുന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി ഞാൻ ഞാനൊരു പ്രാവശ്യം കളി നമുക്ക് ഡെയിലി ഒരു പ്രാവശ്യം മാത്രമേ കളിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഏറ്റവും മാക്സിമം സ്കോർ എടുക്കാൻ ശ്രമിക്കുക ഏറ്റവും മാക്സിമം സ്കോർ അപ്പോൾ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഞാൻ പ്രാവശ്യം കളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അഞ്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ അഞ്ച് ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കറക്റ്റ് ആക്കുവാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ കൊടുത്ത പേടിഎ നമ്പറിൽ കുറച്ച് ക്യാഷുകളൊക്കെ കിട്ടുന്നതാണ് അവർ പറയുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ പേടിഎം വാലിലേക്കല്ലേ നമുക്ക് ഇതിൻ്റെ വാലറ്റിലേക്കെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആ വെബ്സൈറ്റിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആയിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈമർ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു അടുവിൽ ട്രിക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ഉപയോഗിച്ച് അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് എടുക്കുക അതിനുശേഷം കൃത്യമായിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒറ്റ പ്രാവശ്യം മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ടൈമിൽ കൃത്യമായിട്ട് കളിച്ച് നല്ല ഇതിനെ തന്നെ ക്യാഷ് ശ്രമിക്കുക അത് ബാക്ക് ബാക്കാൻ ബാക്കി നിങ്ങളുടെ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാമായിരിക്കും ആ കുറച്ചധികം ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് പ്രൊഫൈല് ടുഡേ ഡീൽസ് റഫർ ഫ്രണ്ട് ട്രാൻസാക്ഷൻ കുറച്ചധികം ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി നമുക്ക് കേണിച്ചുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഫ്രണ്ട് ആണ് ആ റെഫർ ഫ്രണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം ഒന്ന് ക്ലിക്ക് ചെയ്യുക അതേ ക്ലിക്ക് നമുക്ക് ഫ്രണ്ട്സിനെ നിങ്ങളൊക്കെ റെഫർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളൊരു ഫ്രണ്ടിനെ റെഫർ ചെയ്യാൻ ഒക്കെ ഏകദേശം അഞ്ച് രൂപകളൊക്കെ കിട്ടുന്നുണ്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരാൾ റെഫർ ചെയ്യുന്ന അഞ്ച് രൂപകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി ജെനുവിനായിട്ട് റഫർ ചെയ്യാൻ ശ്രമിക്കുക ജെനുവിനായിട്ട് റഫർ റഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ റഫറും കാര്യങ്ങളൊക്കെ ട്രാക്ക് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഫേക്ക് റഫറ് ചെയ്യാനിരിക്കുകയാണ് ഫേക്ക് റഫർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാക്ക് ചെയ്ത് പേയ്മെന്റ് ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും രണ്ട് റഫർ മാത്രം ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് റെഡിയും ചുള്ള പൈസ ആവുന്നതായിരിക്കും മിനിമം റെഡിയും എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപ മാത്രമേ ഉള്ളു അപ്പോൾ നോക്കി കഴിഞ്ഞാൽ കണക്കും നമ്മുടെ ആ ലിങ്കും അതുപോലെ വാട്ട്സാപ്പിലേക്കൊക്കെ വിടുന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ലിങ്ക് കിട്ടുന്നു നമുക്ക് കോപ്പി ശേഷം ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും അതേപോലെ നമുക്ക് ഇനി ബാക്ക് വരാം ബാക്ക് ബാക്കുന്നതിനു ശേഷം റെഡി റീൻ ചെയ്യുന്നൊക്കെ നോക്കാം അപ്പം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഇവിടെ ആയിട്ട് നോക്കി എഡിറ്റ് പ്രൊഫൈൽ ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷനെ ക്ലിക്ക് നമ്മൾ അങ്ങനെ ഏഴ് അതിൻ്റെ ഹിസ്റ്ററി ഒക്കെയാണ് ഇവിടെ എഴുതി ഹിസ്റ്ററി ഹിസ്റ്ററിനെ ഇവിടെ ആയിട്ട് കാണാം അതേപോലെ നമുക്ക് എല്ലാവർക്കും ആ ജോയിങ് ബോണസുകളൊക്കെ കിട്ടുന്നത് ജോയിൻ ബോണസ് ആയിട്ട് എല്ലാവർക്കും ഏകദേശം അഞ്ച് കോയിൻസുകളൊക്കെ കിട്ടും അഞ്ച് കോയിൻസ് അഞ്ച് രൂപ കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം അഞ്ച് രൂപ നിങ്ങൾക്ക് ആ ജോയിങ് ബോണസുകളൊക്കെയായിട്ട് കിട്ടുന്നുണ്ട് അത് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുന്ന ക്യാഷും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അങ്ങനെ റെഡിയും ചെയ്യാൻ നോക്കാം റെഡിയും ചെയ്യാൻ ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ആയിട്ട് ഓപ്ഷൻ കണക്കി ആ റെഡീം ചെയ്യുമെന്നൊരു ഓപ്ഷൻ കണക്കി റെഡ് ചെയ്യുമ്പിൽ കാണുന്നത്

ആ കാണുന്ന റെഡിയും ഒന്ന് ഓപ്ഷനിലേക്ക് ക്ലിക്കും വിതാപാദത്ത് ഇൻറ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും നിങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ മിനിമം റെഡിയും ഒക്കെ എത്രയാണ് കൃത്യമായിട്ട് പറയുന്നത് ഡെയിലി നമുക്ക് മിനിമം റെഡിയെന്ന് വെച്ചാൽ ഇരുപത് രൂപയാണ് മാക്സിമം റെഡിയും എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപയാണ് അപ്പോൾ നമ്മൾ റെഡി ചെയ്യണം നമുക്ക് നാൽപ്പത് നമ്മുടെ അക്കൗണ്ട് വേണം നമ്മുടെ ഈ അക്കൗണ്ട് നാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് രൂപ റെഡിയും ചെയ്യാൻ പറ്റത്തുള്ളൂ ട്വൻ്റി ഫോർ ഹേഴ്സിലുള്ള പേയ്മെൻ്റ് കളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റർ ദി എമൗണ്ടിൻ്റെ അവിടെ കൊടുക്കുക എൻ്റർ ദി എമൗണ്ട് അത് നിങ്ങൾ എത്ര റെഡി ചെയ്ത് അത് കൊടുക്കുക പിന്നെ നമ്മൾ തുടക്കത്തിൽ കൊടുത്ത പേടി നമ്പർ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും ആ പേ ടി നമ്പറിലേക്കായിരിക്കും നമ്മൾ റെഡി ട്വൻ്റി ഫോർ ഹേഴ്സിൽ പേയ്മെൻറ്റുകളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ കെ വൈ സി കാണണമെന്നൊക്കെ ഒരു പറയുന്നു നമ്മുടെ പേടിഎം വാലറ്റ് പക്ഷെ കെ വൈ സി ഒന്നും വേണം മിനിമം കെ വൈ സി ഉള്ള ആ പേടിഎം വാലറ്റിലൊക്കെ നല്ല രീതിയിൽ പേയ്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട് ഇതേപോലെ നമ്മുടെ അടുത്ത് മെയിൻ ആയിട്ട് ഏണിംഗ്സുകളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ക്യുസ് കളിക്കുക പിന്നെ പരമാവധി റഫർ ചെയ്യുക കൂടുതലും ആ ഫ്രണ്ട്സിനൊക്കെ റഫർ ചെയ്യണം നല്ല രീതിയിലുള്ള ഏണിങ്സുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ജനുവൻ ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ജനുവൻ ആയിട്ട് റഫർ ചെയ്യുക അല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് തരാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ മൊബൈലുകളാണ് അപ്പോൾ രണ്ട് മൊബൈലുകളൊക്കെ നല്ല രീതിയിൽ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിൽ നിന്ന് റഫറുകൾ കോപ്പി കോപ്പി എടുക്കുക കോപ്പിടിച്ചതിന് ശേഷം നമ്മുടെ വാട്സപ്പിലേക്ക് മറ്റു ഫോണിലെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുക രണ്ടാമത്തെ ഡിവൈസ് നിങ്ങൾ ലിങ്കിലൂടെ കയറുക നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് ലിങ്കിലൂടെ കയറുക അതിന് ശേഷം ക്യാഷ്വലായിട്ട് സൈനപ്പ് ചെയ്യുക നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ സൈനപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുക അതിന് ശേഷം അപ്പോൾ നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് റഫറൽ ബോണസ് കയറുന്നതായിരിക്കും അപ്പോൾ പിന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതൊരിക്കലും നമ്മുടെ മെയിൻ അക്കൗണ്ടുള്ള മൊബൈലിൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചാലേ ഹോട്ട്സ്പോട്ട് വലിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല അത് കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാൻ എഴുതുകയുണ്ട് നമ്മൾ വേറെ ഉപയോഗിച്ചല്ല വേറെ അതിന് തന്നെ നെറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് റഫർ കൗണ്ട് ആകുന്നത് ആയിരിക്കും അങ്ങനെ നമ്മുടെ മെയിൻ അക്കൗണ്ടുള്ള മൊബൈൽ യാതൊന്നും ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിൻ്റെ അകത്ത് റഫർ ബൈപ്പാസ് ഉപയോഗിക്കല് അതിൻ്റെ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് റഫർ ബൈപ്പാസ് ചെയ്യല് വേറെ മൊബൈൽ അൺലിമിറ്റഡ് റഫർ ബൈപ്പാസ് നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് ലിങ്ക് ഉപയോഗിച്ച് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് റഫർ കൗണ്ട് ആകുന്നതായിരിക്കും അതിന് ഷെഡ് ഇൻ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ നമ്മൾ ഏത് ഏണിംഗ്സ് ഉണ്ടാക്കുന്നത് നേരിട്ട് പേടിഎം വാലിന്റെ കിടക്ക റെഡ്ഡിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്തുകയുള്ളൂ അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യും പിന്നെ ഇതേപോലത്തെ ഒട്ടനേക്ക് നല്ല മണിയണിങ്ങ് വീഡിയോസുകൾക്ക് ഇനിയും കാണാൻ താല്പര്യമുള്ളവരാണ് ചാനൽ സബ്സ്ക്രൈബ് നോക്കാൻ മറക്കില്ല പിന്നെ ഇതേപോലെ ഒട്ടനെങ്കിലും നല്ല വീഡിയോസിനൊക്കെ ആയിട്ട് കാണുന്ന പ്രതീക്ഷയുടെ ബൈ ഫ്രണ്ട്സ്